submission. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. സർ, അട്ടപ്പാടിയിൽ തുടർച്ചയായി നടക്കുന്ന ശിശുമരണങ്ങൾ നമുക്ക് എല്ലാവർക്കും അപമാനകരമായ കാര്യമാണ്. 2013 കൂട്ട ശിശുമരണങ്ങൾക്ക് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച സാമൂഹ്യക്ഷേമ ആരോഗ്യ പദ്ധതികൾ ആ ശിശുമരണം കുറച്ചു കൊണ്ടുവരുന്നതിന് കാരണമായി. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി ഈ ശിശുമരണങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. 12 ശിശുമരണങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനകം ഉണ്ടായത്. ഈ ജനുവരിയിൽ വീണ്ടും ഉണ്ടായി. സർ, ഗർഭിണികളായ സ്ത്രീകളുടെ പോഷകാഹാരക്കുറവാണ് ഈ ശിശുമരണത്തിനുള്ള കാരണമായി കണക്കാക്കപ്പെടുന്നത്. സർ, അത് ആരോഗ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും അത് പലതും മുടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. സാറേ, ജനനി ജന്മ രക്ഷാ പദ്ധതിയുണ്ട്, ഗർഭിണികളായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നത്. 8 അത് മുടങ്ങിക്കിടക്കുന്നു എന്നാണ് ഞങ്ങൾ അട്ടപ്പാടിയിൽ ചെന്നപ്പോൾ അവരെ പരാതി പറഞ്ഞത്. ഇപ്പോൾ കുറച്ച് തുക മാത്രമാണ് കുടിശ്ശികയായിട്ട് കൊടുത്തിട്ടുള്ളത്. 192 ഊരുകളിലും കുടുംബശ്രീ അടുക്കളകൾ സമൂഹ അടുക്കളകൾ തുടങ്ങിയത് അതിപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. 100 സമൂഹ അടുക്കളകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. 12,000 ഗുണഭോക്താക്കളിൽ 5,000 പേർക്ക് മാസങ്ങളായി സമൂഹ അടുക്കളയിലെ ഭക്ഷണം ലഭിക്കുന്നില്ല. അടുക്കള നടത്തിയ വകയിൽ അവർക്ക് 12 കോടി രൂപ കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത്. സാറേ, അത് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യമായ ജീവനക്കാരില്ല. 59 താൽക്കാലികക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സജ്ജീകരണം ഒരുക്കിയെങ്കിലും അത് പ്രവർത്തിപ്പിക്കാനുള്ള ടെക്നീഷ്യന്മാരില്ല. 40 കിലോമീറ്റർ അകലെയുള്ള മണ്ണാർക്കാട്ടെ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ എല്ലാവരെയും റെഫർ ചെയ്യുന്നത്. പണമില്ലാത്തവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. സാറേ, വകുപ്പുകളുടെ ഏകോപനം നടക്കാത്തതും ഒരു ബുദ്ധിമുട്ടായിട്ടാണ് പറയപ്പെടുന്നത്. സാറേ, നമുക്ക് കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ സമയക്കുറവ് മൂലം അതൊന്നും ആവർത്തിക്കുന്നില്ല. ഒരുപാട് പരിമിതികളുണ്ട് സാർ. അതിന് പകരം ആ ആശുപത്രി ശക്തിപ്പെടുത്തുന്നതിന് പകരം പെരിന്തൽമണ്ണയിലെ EMS ആശുപത്രിക്കാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 12 കോടി രൂപ കൊടുത്തത്. അവർ വീണ്ടും 6 കോടി രൂപ കൊടുക്കണമെന്ന് പറയുന്നു. ഇത് 40 കിലോമീറ്റർ അകലെയാണ് ഈ ആശുപത്രി. കോട്ടാത്തറയിലെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രി എല്ലാ സൗകര്യങ്ങളുമായി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പണം ചെലവഴിക്കേണ്ടത്. സാർ, നിലവിലുള്ള എല്ലാ സാമൂഹ്യ ക്ഷേമ പദ്ധതികളും കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർണ്ണമായി നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്തുകയും വേണം. സാർ, നിരന്തരമായ പീരിയോഡിക്കലായിട്ടുള്ള പരിശോധനകൾ. ഈ നമ്മൾ ഗവൺമെൻറ് പദ്ധതികളൊന്നും ആവിഷ്കരിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഗവൺമെൻറ് പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടോ, യഥാർത്ഥത്തിലുള്ള ടാർഗറ്റ് ഗ്രൂപ്പിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഗുണഫലം കിട്ടുന്നുണ്ടോ, യഥാർത്ഥത്തിലുള്ള ബെനഫിഷ്യറീസിന്, ഏത് സർക്കാരാണെങ്കിലും പദ്ധതികളൊക്കെ ആവിഷ്കരിക്കും ട്രൈബൽ ഏരിയയിൽ, ആ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ യഥാർത്ഥത്തിലുള്ള ഈ 35,000 വരുന്ന ആദിവാസികളുള്ള അട്ടപ്പാടിയിലെ ഈ 192 ഊരുകളിൽ എത്തപ്പെടുന്നുണ്ടോ എന്നെല്ലാമുള്ള പരിശോധന വേണം. സാർ, അവിടെ എല്ലാം ഉണ്ടല്ലോ. ആശുപത്രിയുണ്ട്, അടുക്കളയുണ്ട്, ആശാവർക്കർമാരുണ്ട്, റേഷൻ കടകളുണ്ട്. ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാവുന്ന സാധാരണ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്നിട്ടും ഈ ശിശുമരണങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ സിസ്റ്റം വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിരന്തരമായ പരിശോധനകളും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നും സമഗ്രമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ മന്ത്രി. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അട്ടപ്പാടിയിലെ ശിശുമരണങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ സമ്മിഷനിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അത് ഇവിടെ പറയേണ്ടായി 13 തൊട്ടാണ് അവിടെ കുട്ടികളുടെ മരണം കൂടാൻ തുടങ്ങിയത്. അവിടെ അതിൻ്റെ ഏകദേശം ഒരു കണക്ക് എന്തെങ്കിലും ഞാൻ കണക്ക് വെച്ച് സമർത്ഥിക്കാൻ വേണ്ടിയല്ല, 2011 14 കുട്ടികളാണ് മരിച്ചത്, 2012 16 കുട്ടികൾ മരിച്ചു, 2013 31 കുട്ടികൾ മരിച്ചു, 2014 15 കുട്ടികൾ മരിച്ചു, അതുപോലെ തന്നെ 2016 8 കുട്ടികൾ, 2017 17 കുട്ടികൾ, 2018 13 കുട്ടികൾ, 2019 7 കുട്ടികൾ, 2020 10 കുട്ടികൾ, 2021 9 കുട്ടികളാണ് മരിച്ചത്. മരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം.
പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന് പറയുന്ന എക്കാലത്തും നമ്മുടെ ശ്രദ്ധയിലുള്ള കാര്യമാണ്. അട്ടപ്പാടി കഴിഞ്ഞ 2021 അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച പോലെ 9 കുട്ടികളാണ് മരണപ്പെടുകയുണ്ടായത്. ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടനുസരിച്ച് വിവിധ രോഗാവസ്ഥയിലുള്ള കുട്ടികളാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ മിൽക്ക് ആസ്പിറേഷനും മൂലവും കുട്ടികൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഈ സംഭവം കൂടുതലായി രൂക്ഷമാകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ 2021 നവംബർ 27 ഞാൻ അട്ടപ്പാടി സന്ദർശിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട പാലക്കാട് MPയും അതുപോലെ തന്നെ മണ്ണാർക്കാട് ബഹുമാന MLA ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയുണ്ടായി. ആ യോഗം ചേർന്ന് അട്ടപ്പാടിയിലെ ശിശു മരണനിരക്ക് കുറയ്ക്കാൻ, അതുപോലെ അട്ടപ്പാടിയിൽ പൊതുവായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും വേണ്ടിയുള്ള സുപ്രധാനങ്ങളായ തീരുമാനങ്ങളെടുത്തു. അങ്ങിവിടെ പറഞ്ഞ കോർഡിനേഷൻ്റെ കാര്യം, അവിടെ ജില്ലയിലെ മുഴുവൻ ജില്ലാ ഓഫീസേഴ്സിനെയും വിളിച്ചു ചേർത്ത് ജില്ലാതലത്തിൽ ഓരോ വകുപ്പും അട്ടപ്പാടിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്ത കാര്യങ്ങളിലെ പോരായ്മ കണ്ടെത്തുകയും ആ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നു. അതോടൊപ്പം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും ജില്ലാ ഓഫീസേഴ്സിൻ്റെ യോഗം പ്രത്യേകമായിട്ട് അട്ടപ്പാടിയിൽ ചേരുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഞാനും ബഹുമാന MLAയും അട്ടപ്പാടിയിൽ സന്ദർശിക്കുകയും വീണ്ടും നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ അവിടെ ശിശുമരണ നിരക്ക് ഇപ്പോൾ കുറച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് നല്ലപോലെ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഈ ഗർഭിണികളായിട്ടുള്ള സഹോദരിമാർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ അവിടെ സർവേ നടത്തി ഗർഭിണികളായിട്ടുള്ള സഹോദരിമാരുടെ എണ്ണം എടുത്തു. അതിൽ ഹൈ റിസ്കിൽ ഏകദേശം 187 ഗർഭിണികളാണുള്ളത്. അതുപോലെ തന്നെ സിക്കിൾ സെൻ അനീമിയ, ഗർഭം ധരിക്കാൻ പാടില്ല എങ്കിൽ പോലും 16 സഹോദരിമാർ സിക്കിൾ സെൻ അനീമിയ ബാധിച്ച സഹോദരിമാർ ഗർഭിണികളായിട്ടുണ്ട്. അപ്പോൾ ഇവരെ പ്രത്യേകമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹൈ റിസ്ക് മേഖലയിലുള്ള ഗർഭിണികളെയും അതുപോലെ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച ഗർഭിണികളെയും പ്രത്യേകമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കേഴ്സ്, ST പ്രൊമോട്ടർമാർ, അംഗൻവാടി പ്രവർത്തകർ, ICDS സൂപ്പർവൈസേഴ്സ് തുടങ്ങിയവർ ഓരോ ആളുകളെയും പ്രത്യേകം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സർ, അവിടെ ഈ പറഞ്ഞല്ലോ കോർഡിനേഷൻ ആവശ്യമാണെന്ന്, അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കൂടി നിർദ്ദേശപ്രകാരം പട്ടികജാതി വികസന വകുപ്പിൻ്റെയും ധനകാര്യ വകുപ്പ്, പൊതു ഭക്ഷ്യ പൊതു വിതരണ വകുപ്പ്, ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങിയ മന്ത്രിമാരുടെ തലത്തിലുള്ള യോഗം, ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുന്നുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് കോട്ടത്തറയിൽ, അങ്ങോട്ട് സൂചിപ്പിച്ച കോട്ടത്തറ ആശുപത്രി സന്ദർശിക്കുകയും അവിടെയുള്ള കുറവുകൾ പരിശോധിച്ചുകൊണ്ട് അതെല്ലാം നികത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് 8 ഡോക്ടർമാരുടെ സംഘം, പ്രത്യേകമായിട്ട് മറ്റു പാരാ മെഡിക്കൽ സ്റ്റാഫും എല്ലാ ഊരുകളും അവിടെ സന്ദർശിക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ രീതിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും നല്ലപോലെയുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ശിശുമരണ നിരക്ക് കുറയ്ക്കാനും ഗർഭിണികളിലെ അവരുടെ ആരോഗ്യ പ്രശ്നമടക്കം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം അട്ടപ്പാടി ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ എല്ലാ അർത്ഥത്തിലും അവിടെ നമ്മുടെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുക. അപ്പം അതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഓരോ ഊരുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട്, ഓരോ വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് മൈക്രോ ലെവൽ പ്ലാനിംഗ് നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മൈക്രോ ലെവൽ പ്ലാനിങ്ങിലൂടെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം കാണുന്ന വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അവിടെ നടപ്പിലാക്കണമെന്നാണ് കരുതുന്നത്. നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾക്ക് ധാരാളം ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാൻറ്റിൻ്റെതായിട്ട്. അതോടൊപ്പം തന്നെ പട്ടികവർഗ വികസന വകുപ്പ് നേരിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളുമുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ച് ജനനി ജന്മരക്ഷാ പദ്ധതി. ഒരു ആദിവാസി സഹോദരി ഗർഭിണിയായി 3 കഴിഞ്ഞാൽ കുട്ടിക്ക് 1 വയസ്സാകുന്നവരെ 2,000 അവർക്ക് പോഷകാഹാരത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഇപ്പോൾ 1 പോലും കുടിശ്ശിക ഇല്ല, എല്ലാ പൈസയും കൊടുത്തു തീർക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്.
അതുപോലെ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച എല്ലാ രോഗികൾക്കും ഏകദേശം 2500 രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അത് കുടിശ്ശിയില്ലാതെ എല്ലാവർക്കും കൊടുത്തു തീർത്തിട്ടുണ്ട്. അതുപോലെ കോട്ടത്തറ ആശുപത്രിക്ക് കൊടുത്തു തീർക്കാനുണ്ടായിരുന്ന പൈസ 1,60,00,000 രൂപയും കൊടുത്തു തീർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചികിത്സാ രീതികൾ കൂടി അവിടെ അവലംബിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് അലോപ്പതി മാത്രമല്ല ആയുർവേദവും മറ്റ് രീതിയിലുള്ള ചികിത്സാ രീതികളെല്ലാം അവിടെ സിക്കിൾ സെൽ അനീമിയ കുറഞ്ഞു വരികയാണ്. പൊതുവേ ബോധവൽക്കരണത്തിലൂടെ മാത്രമാണ് അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഈ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച ആളുകൾ ഗർഭിണികളാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ രോഗം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെയാണ് അതിനെ തടയാൻ കഴിയുള്ളൂ. ഇന്ന് വരെ കൃത്യമായിട്ടുള്ള ഒരു മെഡിസിൻ കണ്ടുപിടിച്ചില്ല, ലോകത്ത് കണ്ടുപിടിച്ചില്ല. ലോകത്തെല്ലാ സ്ഥലത്തും റിമോട്ട് ഏരിയയിൽ, പ്രത്യേകിച്ചും ട്രൈബൽ ഏരിയയിൽ ഈ സിക്കിൾ സെൽ അനീമിയുണ്ട്. ആ സിക്കിൾ സെൽ അനീമിയയ്ക്ക് ഇന്ന് വരെ ആരോഗ്യ മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു മെഡിസിൻ കണ്ടുപിടിച്ച് ബോധവൽക്കരണത്തോടെ അവരെ ആരോഗ്യ പരിരക്ഷയിലൂടെ അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അത് മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരെയും കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ 156 സിക്കിൾ സെൽ അനീമിയ രോഗികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ അങ്ങ് ഇവിടെ പറഞ്ഞു, ഇവിടെ സാമൂഹിക അടുക്കളയെക്കുറിച്ച് പറഞ്ഞു. 2013 തുടങ്ങിയതാ സാമൂഹിക അടുക്കള. ആ 192 ഊരുകളാണ് അവിടെ ഉള്ളത്. അതിൽ 185 ഊരുകളിൽ സാമൂഹിക അടുക്കള ഉണ്ടായിരുന്നു. പിന്നീട് അവർ തന്നെ പറഞ്ഞു ആവശ്യമില്ല, ഈ സാമൂഹിക അടുക്കളുടെ ആവശ്യമില്ല. ഇത്രയും കാലം സാമൂഹിക അടുക്കളയിലൂടെ 1,00,000 കോടി രൂപ ചെലവഴിച്ചിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് പോഷകാഹാര പ്രശ്നം വരുന്നത്? 52 കോടി അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി 12 കോടി കുടിശ്ശിക ഉണ്ടായിരുന്ന 2 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ കോടികൾ സാമൂഹിക അടുക്കളയിലൂടെ കൊടുത്തിട്ടും ആ പോഷകാഹാരക്കുറവ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പരിശോധിച്ച് അത് പുനഃസംവിധാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഈ 2,000 രൂപ വെച്ചിട്ട് ഗർഭിണിയായി 3 മാസം തൊട്ട് കുട്ടിക്ക് 1 പൈസ വന്നവരെ കൊടുത്തിട്ടും പോഷകാഹാര പ്രശ്നം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ അംഗൻവാടികളുടെ പോഷകാഹാരം കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കുറവ് വരുന്നത്? ഈ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച ആളുകൾ പ്രത്യേകിച്ച് അവർക്ക് പിന്നെ സഹായം ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നം വരുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടാലും കണ്ടില്ലെന്നടിക്കുന്ന ഒരു കാര്യമുണ്ട്. അട്ടപ്പാടി എന്ന് പറയുന്നത് ഒരു മദ്യനിരോധന മേഖലയാണ്. വർഷങ്ങൾ മുമ്പ് കേരളം മദ്യനിരോധനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ, പൂർണ്ണമായിട്ടല്ല, ജാരായം നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ അട്ടപ്പാടി മദ്യനിരോധന മേഖലയായി മാറിയതാണ്. പക്ഷേ അവിടെ ഇല്ലിസിറ്റ് ലിക്കർ ധാരാളം കിട്ടുന്നുണ്ട്. അതുകൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ഞാനത് വിശദാംശത്തിലേക്ക് കിടക്കില്ല, ധാരാളം ഇല്ലിസിറ്റ് ലിക്കർ വരുന്നുണ്ട്. അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസും പോലീസും ഫോറസ്റ്റും സംയുക്തമായിട്ടുള്ളൊരു സംരംഭം അവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ യോഗം കൂടിയിട്ട് ഉന്നതല എക്സൈസ് മാത്രം വിചാരിച്ചാൽ കഴിയില്ല, ഫോറസ്റ്റിൻ്റെ സഹായമാണ്, പോലീസിൻ്റെ സഹായമാണ്. ആ രീതിയിൽ ഇല്ലിസിറ്റ് ലിക്കറിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെ തുടർസാക്ഷരത നമ്മുടെ ഈ ട്രൈബൽ ഏരിയയിൽ കൂടുതൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതാണ് നമ്മുടെ കേരളമെങ്കിലും ഇപ്പോഴും ചില ട്രൈബൽ ഏരിയയിൽ സാക്ഷരരല്ലാത്ത ആളുകളുണ്ട്, നിരക്ഷരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ മുഴുവൻ സാക്ഷരാക്കാൻ വേണ്ടി നമ്മുടെ സാക്ഷരതാ മിഷനുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ബൃഹത്തായ ഒരു പദ്ധതി നടപ്പിലാക്കുക. അപ്പോൾ മുഴുവൻ ആളുകൾക്കും അക്ഷരം പഠിപ്പിക്കുക, അറിവ് നേടുക. അവിടെ ആനുകൂല്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ആനുകൂല്യത്തിനപ്പുറത്ത് തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വയം പര്യാപ്തയിലേക്ക് എത്തണം എന്നുള്ള ഒരു ധാരണയിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ പ്രൊമോട്ടർമാരെ, പുതിയ പ്രൊമോട്ടർമാരെ എടുക്കുകയാണ്, കുറച്ചും കൂടി ശേഷിയുള്ള ആളുകൾ എടുക്കുകയാണ്. ഈ ആദിവാസികളുടെ വിഷയങ്ങൾ നേരിട്ട് ഇടപെടാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ കഴിയുന്ന രീതിയിൽ അവിടെ പ്രൊമോട്ടർമാരെ പുതുതായി എടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദിവാസി കുട്ടികൾ തന്നെ, അവിടെ ജനറൽ മെഡിസിൻ കഴിഞ്ഞ കുട്ടികളുണ്ട്, BSc നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികളുണ്ട്, പാരാമെഡിക്കൽ കഴിഞ്ഞ കുട്ടികളുണ്ട്. അവരെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് അവരെ അവർക്ക് കൃത്യമായിട്ടുള്ള മാസത്തെ ഓരോ മാസത്തെയും ഓണറേയും കൊടുത്തുകൊണ്ട് അവരെ കൂടി ഇവരുടെ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുകയാണ്. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയും ഇടപെടുന്നുണ്ട്. ആദിവാസി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ അധ്യാപകരും ഈ കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെയും സഹായമുണ്ട്. അപ്പോൾ അവിടെ ഒരു EMRS ഏകലവ്യ മോഡൽ റിസർച്ച് സ്കൂള് ഈ അടുത്ത അധ്യയന വർഷത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോകും. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തിലൂടെ അവരെ ബോധവൽക്കരിച്ച് സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പരിപാടിയും കൂടി ചെയ്തെങ്കിൽ മാത്രമാണ് നാം ഈ ചെലവഴിക്കുന്ന സംഖ്യയ്ക്ക് ഗുണപരമായിട്ടുള്ള വശമുണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെലവഴിച്ചതിൻ്റെ നേട്ടം ആ വിഭാഗത്തിനുണ്ടാകുകയുള്ളൂ. അവരെ സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം കൂടി നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയണം.
തീർച്ചയായിട്ടും ഗവൺമെന്റിന് സാധ്യമായ എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.